നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വ്യാപക മഴ പെയ്യുകയാണ്. ഇനിയും ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെ ലഭിച്ചേക്കും. 8 ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയും പാലക്കാടുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴിയിലാണ് മഴ സജീവമാകാൻ കാരണം. ആൻഡമാൻ കടലിലെ ചക്രവാത ചുഴി വ്യാഴാഴ്ചയോടെ ന്യൂനമർദ്ദമായി മാറിയേക്കും. തുലാവർഷത്തിന് മുന്നോടിയായുള്ള മഴയും ഈ ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വട്ടിയൂർക്കാവ് കരമനയാറ്റിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട വാർത്തയും വരുന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഇവർക്കായുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചു. രാത്രി 8:30 അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഈ ഇവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. മേലേക്കടവ് ഭാഗത്ത് ഇറങ്ങിയ പട്ടം സെന്റ് മേരി സ്കൂളിലെ 7 ക്ലാസ് വിദ്യാർത്ഥി നിരഞ്ജൻ, 9 ക്ലാസ് വിദ്യാർത്ഥി ജിബിത് എന്നിവരെയാണ് കാണാതായത്. മീൻ പിടിക്കുന്നതിനിടെ കാൽ വഴുതി ഒഴുകിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം ലഭിക്കുന്നത്. 3rd പാപ്പാട സ്വദേശികളാണ് ഇരുവരും. പ്രദേശത്ത് ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സംഘവും തിരച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30 അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് തൃക്കണ്ണാപുരത്ത് 8 ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ശ്രീനാരായണ വായനശാലയ്ക്ക് മുന്നിലെ കുളത്തിലാണ് സഹപാഠികൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ നിദാൽ മുങ്ങി മരിച്ചത്. നാട്ടുകാരെത്തി നിദാലിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 14 വയസ്സായിരുന്നു. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ വെച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് അതിവ്യാപകമായുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യത അറിയിച്ചിട്ടുള്ളത്. എല്ലാ ആറുകളും പുഴകളും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ്, കുട്ടികളെല്ലാം വീട്ടിലുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഴ അതിതീവ്രമായി തന്നെ ഉണ്ട്. ഇടിയോടുകൂടിയുള്ള മഴയ്ക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തെ പല ഭാഗത്തും പല പ്രദേശങ്ങളിലുമായി ഇടി വീണ് പല അപകടങ്ങളും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും കുട്ടികളടക്കമുള്ളവർ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം 9 ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലായിരുന്നു കഴിഞ്ഞ ദിവസം മഴ മുന്നറിയിപ്പെങ്കിൽ ഇന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലയിൽ അലേർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്ന, അതായത് കഴിഞ്ഞ ദിവസം അലേർട്ടുകൾ ഇല്ലാതിരുന്ന ഇടങ്ങളിലാണ് ഇന്ന് വീണ്ടും അലേർട്ടുകൾ ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ പാലക്കാട് മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിലൊന്നും തന്നെ യെല്ലോ അലേർട്ട് ഇല്ല. പ്രധാനമായും തിരുവനന്തപുരം മുതൽ ഉള്ള ജില്ലകളിലേക്കാണ്, അത് പാലക്കാട് വരെയുള്ള, ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് പ്രധാനമായും അതിശക്തമായ മഴ ഉണ്ടാകുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള 12 ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പൊതുജനങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക, അലേർട്ടുകൾ എവിടെയെല്ലാം എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, 16 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലയിലും 17, അതായത് നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലയിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലയിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലുമാണ്. അതിനുശേഷം, അതായത് 19 ഒക്ടോബർ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിലുള്ള എല്ലാ ആളുകളും പൊതുജനങ്ങളും സുരക്ഷിതരായി തന്നെ ഇരിക്കുക. മഴയാണ് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. കേന്ദ്രത്തിന്റെ നിർദ്ദേശവും കേരളത്തിന് ഉണ്ടാകും.